ഹായ്, ഞാൻ ശരണ്യ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റ് പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ടെറസിൽ ക്യാരറ്റും കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നത്. വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ ഒന്ന് കാണണേ. ഇതൊക്കെ ഞാൻ ടെറസിലെ ചെറിയ കുപ്പി, അതുപോലെ ഗ്രോ ബാഗ്, കുഞ്ഞ് കവർ, അതിലൊക്കെ നട്ടേക്കുന്ന ക്യാരറ്റുകളാണ്. അധികം പരിചരണമൊന്നും കൊടുക്കാണ്ട് തന്നെ നമുക്ക് ക്യാരറ്റ് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഇത് നമ്മുടെ ടെറസിൽ കുപ്പിയിൽ നട്ടയക്കുന്ന ക്യാരറ്റാണ്. അപ്പോൾ ഇതിപ്പോൾ നോക്കിയാൽ കാണാം, ക്യാരറ്റിൻ്റെ വേരൊക്കെ കുപ്പിയുടെ എല്ലാ ഭാഗത്തും എത്തി. നല്ല രീതിയിൽ നമുക്ക് ഈ കുപ്പിയുടെ പുറം ഭാഗത്തൂടെ വേരുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 2 ലിറ്ററിൻ്റെ കുപ്പിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പകുതി മുറിച്ചിട്ട് ക്യാരറ്റ് നട്ടയക്കുന്നത്. ഇത് ഞാനല്ലാണ്ട് കവറിൽ നട്ടേക്കുന്ന ക്യാരറ്റാണ്. അപ്പോൾ ഇതിൽ ചെറിയ രീതിയിലൊക്കെ ക്യാരറ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിങ്ങനെ മുകൾ ഭാഗത്ത് ക്യാരറ്റ് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. കവറിലാണ് ക്യാരറ്റിൻ്റെ വിത്തുകൾ നടുന്നതെങ്കിൽ നമുക്കിതുപോലെ കവറിൻ്റെ വലിപ്പം അനുസരിച്ച് 4 മുതൽ 5 വിത്തുകൾ വരെ നട്ടു കൊടുക്കാവുന്നതാണ്. സ്ഥലപരിമിതി ഉള്ളവർക്ക് കുപ്പിയിലും ക്യാരറ്റ് നടാവുന്നതാണ്. ക്യാരറ്റ് കൃഷി ചെയ്യാനായിട്ട് ഇതുപോലെ നല്ല വളക്കൂറുള്ള ഇളക്കമുള്ള മണ്ണ് വേണം ഉപയോഗിക്കാൻ. അതുപോലെ ഉണക്ക ചാണകപ്പൊടിയും വേണം. ഇളക്കമുള്ള മണ്ണ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന മണ്ണിൽ കൂടെ കുറച്ച് മണലും കൂടെ ഇട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇനി ഈ എടുത്തു വച്ചിരിക്കുന്ന മണ്ണും ചാണകപ്പൊടിയും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് വച്ചേക്കുന്ന മണ്ണ് ഇതുപോലൊരു പ്ലാസ്റ്റിക് കുപ്പിയിൽ നിറച്ചിട്ടാണ് നമ്മൾ ക്യാരറ്റിൻ്റെ വിത്ത് നടാൻ പോകുന്നത്. ഈ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിവശത്ത് ഞാൻ ധാരാളം ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് കൃഷി ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ചുവട്ടിൽ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അത് നമ്മുടെ ക്യാരറ്റ് അഴുകിപ്പോവാൻ കാരണമാകും. ഇനി ഈ കുപ്പിയുടെ മുകൾ ഭാഗം മുറിച്ച് മാറ്റണം. അപ്പോൾ ഞാനിവിടെ ഒരു കത്രിക വച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് പതുക്കെ വെട്ടിയെടുക്കുവാണ്. ഇത് ചെറിയ കുപ്പി ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മുക്കാൽ ഭാഗത്തിൻ്റെ മുകളിൽ വച്ചിട്ട് മുറിച്ചെടുക്കുന്നത്. വലിയ കുപ്പിയൊക്കെയാണ് ഇപ്പോൾ 2 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 3-4 ലിറ്റർ വെള്ളമൊക്കെ കൊള്ളുന്ന വേസ്റ്റ് കുപ്പികളൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുപ്പികളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ 2 ആയിട്ട് മുറിച്ചിട്ട് പകുതി വീതമാക്കിയെടുത്ത് നമുക്ക് ക്യാരറ്റിൻ്റെ വിത്ത് നട്ടു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വച്ചേക്കുന്ന മണ്ണ് ഈ കുപ്പിയിലോട്ട് നിറച്ച് കൊടുക്കണം. അപ്പോൾ ഇത്രയും മണ്ണ് മുഴുവനായിട്ട് നമുക്ക് കുപ്പിയിലോട്ട് നിറച്ച് കൊടുക്കണ്ട. ആദ്യം കുപ്പിയുടെ ഏകദേശം ഒരു പകുതി ഭാഗത്തിന് താഴെ നിൽക്കുന്ന രീതിയിൽ മണ്ണ് നിറച്ച് കൊടുക്കണം. നിമാവിരയുടെ ശല്യം കുറയ്ക്കാനായിട്ട് ഈ മണ്ണിൽ ഞാൻ വേപ്പിൻ പുണ്ണാക്കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ആദ്യം പറയാം, അത് മറന്നുപോയി. അപ്പോൾ നിങ്ങൾ മണ്ണ് എടുക്കുമ്പോൾ വേപ്പിൻ്റെ പുണ്ണാക്കൂടെ മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഞാനിനി അടുത്തായിട്ട് ഇതുപോലെ നമ്മുടെ പെരുവലം ചെടിയുടെ കുറച്ച് ഇല എടുത്തിട്ട് ഈ കുപ്പിക്കുള്ളിലോട്ട് നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പെരുവലത്തിൻ്റെ ഇലയോ അല്ലെങ്കിൽ കരിയിലയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പച്ചിലയൊക്കെ ഈ കുപ്പിക്കകത്തോട്ട് നിറച്ച് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഇവിടുത്തെ പെരുവലത്തിൻ്റെ ഇല കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതിനെ ഈ കുപ്പിയിലോട്ട് വച്ചു കൊടുക്കുന്നത്. ഇതുപോലെ കുറച്ച് ഭാഗത്ത് നമ്മൾ ഈ ഇലകൾ നിറച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മണ്ണ് കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് നടാനുള്ള കുപ്പി റെഡിയായി കിട്ടും. ഇതുപോലെ കുപ്പി നിറയെ നമ്മൾ മണ്ണ് നിറച്ചിട്ട് ഒരു ചെറിയ കമ്പെങ്ങാൻ ഉപയോഗിച്ചിട്ട് ഈ മണ്ണിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണ് ഫില്ലാവാത്ത ഭാഗങ്ങളിലൊക്കെ മണ്ണ് ഫില്ലായിട്ട് നമ്മൾ ഈ വച്ച മണ്ണിൽ അതിങ്ങനെ നിറഞ്ഞിരിക്കാണ്ട് കുറച്ച് ഉള്ളിലോട്ടങ്ങ് പോയി കിട്ടും. നമ്മൾ പച്ചിലയോ കരിയിലയോ ഉപയോഗിച്ച് ഗ്രോ ബാഗോ അല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ കുപ്പിയോ ഒക്കെ നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടതിന് ശേഷം ഇതുപോലൊരു കമ്പിട്ട് കുത്തിക്കഴിഞ്ഞാൽ ഈ മണ്ണ് ഈക്വലായിട്ട് എല്ലാ ഭാഗത്തും എത്താനായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ ഈ കരിയിലയുടെയും പച്ചിലയുടെ ഇടയിൽ മണ്ണ് എത്താണ്ട് കിടക്കുന്ന ഒരു സന്ദർഭം നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുന്നത് വഴി ഒഴിവാക്കാം. ഇനി നമുക്ക് ഈ കുപ്പിയിലോട്ട് ക്യാരറ്റിൻ്റെ വിത്ത് നട്ടു കൊടുക്കുക. ഒരു കുപ്പിയിൽ 1 അല്ലെങ്കിൽ 2 വിത്ത് നടുന്നതാണ് നല്ലത്. കുപ്പിയുടെ വലിപ്പമനുസരിച്ച് നമുക്ക് 1 or 2 എന്ന് തീരുമാനിക്കാം. ഇങ്ങനെയാണ് ക്യാരറ്റിൻ്റെ വിത്ത് ഇരിക്കുന്നത്. നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ജീരകവുമായിട്ട് ഇതിന് നല്ലൊരു സാദൃശ്യമുണ്ട്. ഞാൻ ഈ കുപ്പിയിലോട്ട് 2 വിത്തുകളാണ് നട്ടു കൊടുക്കുന്നത്. വിത്ത് നടുമ്പോൾ നമ്മൾ ഒരുപാട് ആഴത്തിൽ നട്ടു കൊടുക്കാൻ പാടില്ല. ഇത് വളരെ ചെറിയ വിത്തുകളാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മണ്ണിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഒരല്പം മണ്ണ് അതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ കുപ്പിയെ ഏതെങ്കിലും തണലുള്ള ഭാഗത്ത് വച്ചേക്കാവുന്നതാണ്. നമ്മൾ ഈ വിത്ത് നട്ട് വെച്ചേക്കുന്ന കുപ്പിയുടെ മുകളിൽ കുറച്ച് ചകിരിച്ചോറോടെ ഇട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ നമ്മുടെ വിത്തുകൾ മുളച്ചു വരുന്നതാണ്. നല്ല വിത്തുകളൊക്കെയാണ് നമ്മൾ നടാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഒരു 3 ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ അത് മുളച്ചു വരുന്നതാണ്.
ഇവിടെ ഇപ്പം ഞാൻ വിത്ത് നട്ട സമയത്ത് കുറച്ചധികം വിത്തുകൾ കവറിലോട്ട് പാകി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കുപ്പിയിലും അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇതുപോലെ ഒരുപാട് തൈകൾ മുളച്ചു വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടെ ഒന്ന് വളർന്നതിന് ശേഷം ഒന്നുകിൽ പിഴുത് വേറെ കുപ്പിയിലോട്ടോ അല്ലെങ്കിൽ കവറിലോട്ടോ മാറ്റി നടാവുന്നതാണ്, അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്ത തൈകൾ നമുക്ക് പിഴുത് കളയാവുന്നതാണ്. വളർച്ചയുടെ കാലഘട്ടത്തിൽ ഓരോ 15 ദിവസം കൂടുമ്പോഴും നമ്മളിവയ്ക്ക് സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഇലകളിലും അതിൻ്റെ ചുവട്ടിലൊക്കെ തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഞാനിതിന് വളമായിട്ട് ഓരോ 15 ദിവസം കൂടുമ്പോഴും പച്ച ചാണകം കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ക്യാരറ്റിൻ്റെ വിത്തുകൾ നട്ട് മുളച്ച് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവയ്ക്ക് ആദ്യമായിട്ട് വളപ്രയോഗം ചെയ്താൽ മതിയാകും. കാരണം നമ്മൾ ഇട്ട മണ്ണിൽ തന്നെ ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ പച്ചിലയും അടിഭാഗത്ത് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവയ്ക്ക് വളരാനാവശ്യമായ വളങ്ങളൊക്കെ ആദ്യം ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അതിനുശേഷം ഇവ ഒന്ന് വളർന്ന് കുറച്ച് ഇലയൊക്കെ ഒന്ന് വളർന്നതിന് ശേഷം നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് ചാണകം കലക്കി ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നമ്മൾ കുപ്പിയിൽ നട്ട ഈ ഒരു ക്യാരറ്റ് വിളവെടുക്കാറായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനൊന്ന് പിഴുത് കാണിച്ചു തരാം. തൊട്ടടുത്ത് നിൽക്കുന്ന ക്യാരറ്റിൽ കിഴങ്ങ് വന്നിട്ടില്ല. അപ്പം അതിൻ്റെ ചുവട് അനങ്ങാണ്ട് വളരെ സാവകാശം വേണം നമുക്ക് ഇതിനെ പുറത്തോട്ടെടുക്കാൻ. കടയിൽ നിന്ന് വാങ്ങുന്ന വലിപ്പത്തിനുള്ള ക്യാരറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിലും നമ്മളെ നിരാശപ്പെടുത്താണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ക്യാരറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ ജൈവവളങ്ങൾ മാത്രമാണ് നമ്മൾ ഇവയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു വലിപ്പത്തിനുള്ള ക്യാരറ്റൊക്കെ നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. ക്യാരറ്റ് വളർന്നു വരുമ്പോൾ അവയുടെ ചുവട്ടിൽ ഇതുപോലെ നിൽക്കുന്ന കളച്ചെടികളൊക്കെ നമ്മൾ പിഴുത് മാറ്റി കൊടുക്കണം. കളച്ചെടികൾ പിഴുത് മാറ്റുന്ന സമയത്ത് ക്യാരറ്റിൻ്റെ ചുവട് അനങ്ങാണ്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു പ്രായത്തിലൊക്കെ കളച്ചെടികൾ പിഴുത് മാറ്റുമ്പോൾ ക്യാരറ്റിൻ്റെ ചുവട് അനങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് വാടി അവ നശിച്ചു പോകും. ഇതുപോലെ ഷെയ്ഡ് നെറ്റ് ഇട്ടിട്ട് അതിൻ്റെ അടിയിലാണ് നമ്മൾ കുപ്പിയിൽ നട്ട് വച്ചേക്കുന്ന ക്യാരറ്റുകൾ വച്ചേക്കുന്നത്. കുപ്പിയിൽ വളരെ കുറച്ച് മണ്ണാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതിന് വളരെ കുറച്ച് അളവിൽ മാത്രമേ വെള്ളം പിടിക്കത്തുള്ളൂ. നല്ല വെയിലുള്ള സമയത്ത് ഇതിലെ വെള്ളം പെട്ടെന്ന് തീരുകയും നമ്മുടെ ക്യാരറ്റ് അങ്ങ് വാടിക്കൊഴഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെല്ലാം ഷെയ്ഡ് നെറ്റിൻ്റെ അടിയിൽ വച്ചേക്കുന്നത്. കുപ്പിയിൽ ക്യാരറ്റ് നടുമ്പോൾ ഒന്നുകിൽ ഷെയ്ഡ് നെറ്റിട്ട് തന്നെ ക്യാരറ്റ് വയ്ക്കണം, അല്ലെങ്കിൽ കുറച്ച് സമയം മാത്രം വെയിലടിക്കുന്ന ഏതെങ്കിലും ഭാഗത്ത് നമ്മുടെ കുപ്പി വച്ചാലും മതിയാകും. ഇതുപോലെ നമുക്ക് ഇടവിളയായിട്ടും ക്യാരറ്റ് കൃഷി ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാനൊരു വലിയ ഡിഷിൽ കത്തിരി അതുപോലെ ചീര ഇതൊക്കെ നട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ക്യാരറ്റ് നട്ടേക്കുന്നത്. അപ്പോൾ ഈ ക്യാരറ്റ് നല്ല ആരോഗ്യത്തോടെ തന്നെയാണ് നിപ്പുള്ളത്. ഈ ക്യാരറ്റ് ഇരിക്കുന്നത് നല്ല വെയിലുള്ള സ്ഥലത്താണ്. പക്ഷേ ഈ ഡിഷിന് അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ നല്ല രീതിയിൽ മണ്ണും കരിയില ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയുകയും നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഇതിൽ വെള്ളം പിടിച്ചു നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് നല്ല രീതിയിൽ വെയിലടി നമ്മുടെ ഈ ക്യാരറ്റ് വാടി പോകത്തില്ല. ഇതിപ്പോൾ ഈ ക്യാരറ്റിൻ്റെ ചുവട്ടിലോട്ട് നോക്കിയാൽ ചെറിയ രീതിയിൽ കിഴങ്ങൊക്കെ വച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ ക്യാരറ്റിന് രണ്ട് സമയത്തും വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇവയുടെ ഇലകളിൽ കൂടെ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഈ ഡിഷിലെ ഇടവിളയായിട്ട് നമ്മൾ രണ്ട് മൂന്ന് ചുവട് ക്യാരറ്റ് വച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയ രീതിയിൽ കിഴങ്ങ് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഒരു ചുവട് ക്യാരറ്റ് നല്ല രീതിയിൽ ഇങ്ങനെ പൊങ്ങിപ്പോയിട്ടുണ്ട്, നല്ല രീതിയിൽ പൊക്കത്തിന് നിപ്പുണ്ട്. മുളക് ചെടിയൊക്കെ നട്ടേക്കുന്ന ഗ്രോ ബാഗിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇതുപോലെ ഇടവിളയായിട്ട് ക്യാരറ്റ് നട്ടിട്ടുണ്ട്. ഇതുപോലത്തെ പോപ്കോണൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ചെറിയ ബോട്ടിൽസിൽ വരെ നമുക്ക് ക്യാരറ്റ് നടാവുന്നതാണ്. ഇതുപോലത്തെ ബോട്ടിൽസിലൊക്കെ മണ്ണ് നിറച്ചിട്ട് ഒന്നോ രണ്ടോ വിത്തുകൾ വീതം നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് ക്യാരറ്റ് കൃഷി ചെയ്യാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂടുള്ള സമയത്ത് പോലും നമ്മൾ ക്യാരറ്റിൻ്റെ വിത്ത് വിതച്ചാൽ അത് മുളച്ച് കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ ടെറസിൽ നല്ല ചൂടാണ്. ഇപ്പോൾ ഒരു ഏപ്രിൽ മെയ് മാസമാണ്, എന്നിട്ടും നല്ല രീതിയിൽ തന്നെ ക്യാരറ്റ് ഇങ്ങനെ നിപ്പുണ്ട്.
വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.